ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് വളരെ പണ്ട് മുതലേ ഉള്ള ഒന്നാണ്, പക്ഷേ ഇപ്പോൾ അധികം ആരും ചെയ്ത് കാണുന്നില്ല. ഒരട്ടി, അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ഒരു പലഹാരമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പലഹാരം. അത് ഇവിടെ പച്ചരി പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വറുത്ത പച്ചരിപ്പൊടി, ഇതിപ്പോൾ പുട്ടുപൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ അപ്പത്തിൻ്റെതോ പത്തിരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊന്നും നമ്മൾ അരച്ച് മാവ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ മാവ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് എങ്ങനെ ഉരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു പഴയ ഒരു പലഹാരമാണ്, ഇപ്പോൾ അത്രയ്ക്കൊന്നും അധികം ആരും ചെയ്ത് കാണുന്നില്ല. അപ്പോൾ നമുക്കിത് പക്ഷെ വളരെ ഈസിയാണ്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചു. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം പഞ്ചസാര, ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ, ഇതിൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അതല്ല മാവിൽ വേണമെങ്കിലും ഉപ്പ് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മാവില് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ കൂടുതൽ ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം. നിങ്ങൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ രീതിക്ക് ഉപ്പ് ഞാൻ ഈ മാവിൽ തന്നെ ചേർത്ത് കൊടുത്തു. അപ്പൊ ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇടിയപ്പത്തിനൊക്കെ കഴിക്കുന്ന അതേ രീതിയിൽ വെള്ളത്തിന് ചൂട് തണുത്ത വെള്ളത്തിലൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവിന് സോഫ്റ്റ്നെസ് കിട്ടില്ല. നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ധാരാളം ചേർത്ത് കൊടുക്കുന്നത് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു ഫുള്ളും എടുത്തിട്ടുണ്ട്. നല്ല വലിയ തേങ്ങയാണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ ഒരു അല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട്
നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു. അപ്പൊ ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരു അത്ര ഒരു ടേസ്റ്റ് വരില്ല. വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കി വെച്ച മാവ് ഇതുപോലെ പരത്തിയെടുക്കണം. മാവ് ടൈറ്റായി പോയി എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ തളിച്ച് കുഴച്ചാൽ മതി. വീണ്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ച് തന്നെ പരത്തി എടുക്കാം. എന്നിട്ട് അത് നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മണ്ണിലുള്ള ഒരു പാനാണ്, അതിപ്പോൾ പുതിയതായി വാങ്ങിയതാണ്. അപ്പം ഇത് തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പാനിൽ വെച്ചും ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മണ്ണിലുള്ള ഒരു പാന് വാങ്ങുന്നത്. ഇത് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വാങ്ങിയതാണ്, റോഡ് സൈഡിൽ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അതിന് മുൻപ് ഇതിനെ ഒന്ന് പഴക്കിയെടുത്തു. ഇനി നമ്മൾ പുറത്തുകൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തീ ഒന്ന് ലോയിലാക്കി കൊടുക്കാം. മൺപാത്രമായതുകൊണ്ട് പെട്ടെന്ന് പുകഞ്ഞ് പോകും, അതുകൊണ്ടൊന്ന് തീ ഒന്ന് ലോയിലാക്കി. ഇനി നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ ചെയ്യാനും വളരെ ഈസിയാണ്. ഈ പുട്ടുപൊടിയും ഇടിയപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും എപ്പോഴും സ്റ്റോക്കായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുക, കുറച്ച് തേങ്ങ കൂടെ ചേർക്കുക, ഉണ്ടാക്കുക. വളരെ ഈസിയാണ്. ഇപ്പോൾ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നമുക്ക് അരച്ച് വയ്ക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ ഇത് ചൂടോടെ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ, തണുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കണം. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം, ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് പുറത്തൊക്കെ വരണം. ഇനി നമുക്ക് അടുത്ത ഈ പാർട്ട് കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ ഒരിക്കലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് പുറത്ത് വരണം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഞാനിതിവിടെ എല്ലാം ചെയ്തെടുത്തു. എനിക്കിപ്പോൾ ആവശ്യമുള്ളത് അത്രയും ചെയ്തെടുത്തു. ബാക്കി വന്ന മാവ് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് എപ്പോൾ വേണം തോന്നണോ അപ്പോഴെടുത്ത് ഉണ്ടാക്കാം. അതുകൊണ്ട് ബാക്കി വന്നാലും വിഷമിക്കാനില്ല, ഉടനെ തന്നെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ കുഴക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, ഉടനെ തന്നെ എടുത്ത് ഇത് ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് മുളക്, നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉപയോഗിക്കുന്ന മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ സാധാരണ ഉപ്പും മുളകും ഉള്ളിയും കൂടെ ചതച്ചത് അത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം.